മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഭരണസിര കേന്ദ്രങ്ങളിൽ നിന്നും തന്നെയാണ്. മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ റിയാലിറ്റിയുടെ വിജയത്തിന് വേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയെ മിത്തിസം വകുപ്പ് മന്ത്രി എന്ന് വിളിച്ചു തുടങ്ങണം. ഭണ്ഡാരത്തിൽ നിന്നും കിട്ടുന്ന പണത്തെ മിത്തുമണി എന്നും വിളിക്കണം. മലയാളത്തിന്റെ പകരക്കാരനില്ലാത്ത ഹാസ്യ പ്രതിഭ സലീംകുമാർ ഈയിടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചൊരു ഹാസ്യമാണിത്. ക്ഷമിക്കണം സലീംകുമാർ, താങ്കളുടെ സിനിമകളുടെ തമാശകൾ കണ്ട് കൈയടിച്ചതുപോലെ ഈ നർമ്മത്തിന് ചിരിക്കാനോ കൈയടിക്കാനോ കഴിയില്ല. സമൂഹത്തിൽ വർഷങ്ങളായി പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരു ചിന്താഗതിയാണ് താങ്കൾ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നത്. സർക്കാരിനെതിരായ ഒരു പരിഹാസം എന്ന മട്ടിൽ താങ്കൾ എഴുതിയ കുറിപ്പിന് താഴെ താങ്കൾക്ക് പിന്തുണയുമായി എത്തിയ അനേകായിരങ്ങൾ സൂചിപ്പിക്കുന്നതും താങ്കളുടെ വാക്കുകൾക്ക് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന മിത്ത് വിവാദത്തെ കൂട്ടുപിടിച്ച് ദേവസ്വം പണം സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന വർഷങ്ങളായ പ്രചാരണത്തിന് കരുത്തു പകരുകയാണ് സലീംകുമാർ. ചരിത്രം ആരാണ് ദേവസ്വം സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത്? അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന പണം സർക്കാർ എടുക്കുന്നുണ്ടോ? പരിശോധിക്കാം. പതിനേഴാം നൂറ്റാണ്ടിലെ കേരളത്തിലെ രാജഭരണകൂടം സ്വത്തുവകകളെ മൂന്നായി തരംതിരിച്ചു. രാജാവിന്റെ സ്വത്ത് രാജസ്വമെന്നും ബ്രാഹ്മണന്റെ സ്വത്ത് ബ്രഹ്മസ്വമെന്നും ദേവന്റെ സ്വത്ത് ദേവസ്വമെന്നും അറിയപ്പെട്ടു. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടം വിവിധ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന കാലം കൂടിയായിരുന്നു. അന്ന് തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള ചില നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യമായി തുടരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ ആഗ്രഹത്തെ ആളിക്കത്തിച്ചുകൊണ്ട് തിരുവിതാംകൂറും നേപ്പാളും പോലൊരു ഹിന്ദു രാജ്യമായി തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സവർക്കർ കത്തയച്ചിരുന്നു. പക്ഷേ നെഹ്റു ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കളുമായുള്ള നിരന്തര ചർച്ചകളിലൂടെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാജാവിന്റെ സ്വത്തുക്കൾ സർക്കാരിലെത്തി. പകരം പ്രിവ്യൂ പേഴ്സ് സമ്പ്രദായം വഴി ഒരു നിശ്ചിത തുക രാജകുടുംബങ്ങൾക്ക് നൽകാൻ സർക്കാരും തീരുമാനിച്ചു. 1971 ഇന്ദിരാഗാന്ധി സർക്കാർ ഇത് നിർത്തലാക്കുന്നത് വരെ ഈ സമ്പ്രദായം തുടർന്നിരുന്നു. രാജകുടുംബങ്ങളുടെ സ്വത്തിന് സംഭവിച്ചത് ഇതാണെങ്കിൽ ബ്രാഹ്മണ വിഭാഗങ്ങളുടെ സ്വത്തുക്കൾ അതാത് കുടുംബങ്ങളിൽ തന്നെ കൈവശം വയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോഴാണ് അനിയന്ത്രിതമായ ഈ സ്വത്തുവകകളുടെ ഒരു പങ്ക് പുരോഹിതർക്ക് വിതരണം ചെയ്യപ്പെട്ടത്. അതേസമയം ദേവസ്വം സ്വത്തുക്കൾ ദേവന്റെ സ്വത്തായതിനാൽ ക്ഷേത്രപ്രതിഷ്ഠ ഏത് ദേവന്റെ പേരിലാണോ അതാത് ദേവന്റെ പേരിൽ തന്നെ തുടങ്ങും. ദേവനെയും പൗരനായാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ കണക്കാക്കുന്നത്. സ്വത്തുവകകളുടെ ഉപയോഗ സൗകര്യത്തിന് വേണ്ടി മൈനറായാണ് ദേവനെ നിയമം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കോടതി അതാത് പ്രാദേശിക സർക്കാരുകളെ ചുമതലപ്പെടുത്തി. ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു ദേവസ്വം വകുപ്പ് രൂപീകരിക്കുകയും അതിൻ്റെ കീഴിൽ ദേവസ്വം ബോർഡ് സൃഷ്ടിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ വരുമാനം അതാത് ദേവന്റെ പേരിൽ കേരള ട്രഷറി ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നു. ദേവസ്വം ബോർഡ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നിയമസഭയിലെ ഹിന്ദു MLA മാർക്ക് മാത്രമാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുക. ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിയുന്നത് വരുമാന കണക്കുകൾ രേഖപ്പെടുത്തിയ ശേഷം ബാങ്കിൽ നിക്ഷേപിക്കുക, ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, പൂജകൾ കൃത്യമായി നടപ്പിലാക്കുക എന്നിവ മാത്രമാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു രൂപ പോലും എടുക്കാൻ സർക്കാരിന് കഴിയില്ല. ആകെ കഴിയുന്നത് കേരള ട്രഷറി ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക മാത്രമാണ്. എന്നാൽ മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് പലിശ കൂടുതലാണെന്നതുകൊണ്ട് തന്നെ ഇത്തരം ലോണുകൾ സർക്കാരിന് നഷ്ടമാണ്. ലോൺ എടുക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണമെന്നുള്ളതും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്നുള്ളതുമൊക്കെ കാരണം മിക്കപ്പോഴും സർക്കാരുകൾ ഈ ലോൺ എടുക്കാൻ മുതിരാറില്ല. സർക്കാർ ദേവസ്വത്തിൽ നിന്ന് പണമൊന്നും എടുക്കുന്നില്ലെങ്കിലും ദേവസ്വത്തിലേക്ക് പൊതു ഖജനാവിൽ നിന്ന് അങ്ങോട്ട് പണം നൽകാറുണ്ട്. 1956 നവംബർ 1 290A ഭരണഘടനാ ഭേദഗതി പ്രകാരം കേരളത്തിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 46,50,000 രൂപയും തമിഴ്നാടിൻ്റെ ഫണ്ടിൽ നിന്നും 13,50,000 രൂപയും ദേവസ്വം ബോർഡുകൾക്ക് നൽകാൻ അതാത് സർക്കാരുകൾ ബാധ്യസ്ഥരാണ്. കാലം കഴിയുന്നതിനനുസരിച്ച് ഈ തുക ഉയർന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇവയ്ക്ക് പുറമെ സാംസ്കാരിക വകുപ്പ്, ടൂറിസം, പുരാവസ്തു തുടങ്ങിയ വകുപ്പുകളിൽ നിന്നൊക്കെ പൊതു ഖജനാവിൽ നിന്നും ദേവസ്വത്തിന് അങ്ങോട്ട് പണം നൽകാറുണ്ട്. കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾ നേരിട്ട പ്രതിസന്ധി അതിജീവിക്കാൻ 165 കോടി രൂപയാണ് ഇത്തരത്തിൽ കേരള സർക്കാർ നൽകിയത്. 2018-2022 കാലഘട്ടത്തിൽ മാത്രം ക്ഷേത്രങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ചെലവഴിച്ച് 449 കോടി രൂപയാണ്. എന്നിട്ടാണ് ഹിന്ദുവിന്റെ പണമൊക്കെ സർക്കാർ കൊണ്ടുപോയി പൊതു ഖജനാവിനെ പുഷ്ടിപ്പെടുത്തുന്നേ എന്ന വിലാപകാവ്യങ്ങൾ ഉയരുന്നത്. സലീംകുമാർ, താങ്കൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുവരെ ലൈക്ക് രേഖപ്പെടുത്തിയത് 35,000 പേരാണ്. കമന്റിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ ഭൂരിഭാഗവും താങ്കൾ ഉന്നയിച്ച വാദത്തെ അനുകൂലിച്ചാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇത്രയധികം പ്രേക്ഷക പിന്തുണ ലഭിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിലെ വസ്തുത ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി താങ്കൾക്കുണ്ട്. ദേവസ്വത്തിലെ വരുമാന ക്രമീകരണത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതെങ്കിൽ അത് തിരുത്താൻ സ്വമേധയാ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഹാസ്യത്തെക്കാളുപരി ഒരു ജനതയെ താങ്കൾ പരിഹാസ്യരാക്കുകയാണെന്ന് കരുതേണ്ടി വരും.